ഹായ് അനു. വന്നിട്ട് ഒത്തിരി നേരമായോ? എന്തിനാ എഴുതേറ്റുന്നത്? ടു ഷോ റെസ്പെക്ട്. എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല. കം ഓൺ സീറ്റ്. രണ്ട് കാര്യങ്ങൾക്കാണ് ഞാനിപ്പോ ബാംഗ്ലൂരിൽ വന്നത്. ഒന്ന്, കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക്. കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വീട്. രണ്ട്, വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് റെഡിയാക്കണം. അതിന് അനുവിന്റെ നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? എന്താ വിഷയം? വിഷയം ഒരു പൊടി. എന്റെ വിഷയം ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അറിയാനൊന്നുമില്ല, സ്വന്തം അഭിപ്രായം പറഞ്ഞാ മതി. അനുവിനെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഢമായി പ്രണയിക്കുകയാണ്. അയാൾ മിടുക്കനാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു പരിധിവരെ സുന്ദരനുമാണ്. അതിഗാഢമാണ് അയാളുടെ പ്രണയമെന്ന് ഓർക്കണം. അനു അയാളെ സ്വീകരിക്കുമോ? എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയല്ലേ. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു വീച്ച. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത്. കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ എന്നും സുരക്ഷിതയായിരിക്കും. ഈ ഇയർ റിംഗ്സ് അസലായിരിക്കുന്നു, എവിടുന്ന വാങ്ങിയത്? ഡോക്ടർ കംഫർട്ടബിൾ ആയിട്ടിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ, ആ വിളിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് ശാന്താറാം. ശാന്തേട്ടാ എന്ന് വിളിക്കാം. എന്റെ അമ്മൂമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു, അതുകൊണ്ടൊരു ഫീമെയിൽ നെയിം ആയിട്ട് തോന്നുന്നു. ഡോക്ടർ വേണ്ടെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാം. അങ്കിൾ വേണ്ട. ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ഒരു അധോലോക ഗുണ്ട. ഡോക്ടറും ഗുണ്ടയോ ആയിട്ട്? അത് പറയാം. ദേ ആ ഗുണ്ട പിന്നെയും വിളിക്കുന്നു. ഇവരൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. അനുവിന് ഞാൻ കാണിച്ചുതരാം. എടാ ഭാർഗവ, നിന്റെ ഗുണ്ടായസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ഇഡിയറ്റ്സിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാ. കൂടാ ഡോക്ടർ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഡോക്ടർ അല്ല ഞാൻ, നിന്റെ കാലനാ. എങ്കിൽ കാലൻ എവിടെയാ ഉള്ളത്? പറയാൻ മനസ്സില്ലെങ്കിലോ? ഒന്ന് പറയൂ കാല. ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ എനിക്ക് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കാനാ. ഓ, താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടോ? കോമഡി പറയുന്നവന്റെ കൈ വെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനി നിന്റെ കൈ ഞാൻ വെട്ടുവടാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തുകളയല്ലേ. അടിയനൊരു പാവമാണേ. കോൺഫറൻസ് എങ്ങനെ നടക്കുന്നു? കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പ തീർക്കൂട. നീ ആരാ ചോദിക്കാൻ? ഏതാ അങ്ങയുടെ മുമ്പിൽ ഒരു പെണ്ണിരിക്കുന്നത്? കോൺഫറൻസ് എന്ന് പറഞ്ഞ് മറ്റേ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഭാർഗവൻ സാറ്, സാർ ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സിസ്റ്ററാണ്. അനു, ഇത് ഭാർഗവൻ സാറ്, വലിയ മനുഷ്യനാ. കരണ്ട് ഭാർഗവൻ സാറ് എന്ന് പറഞ്ഞാ അറിയാത്ത ആരുമില്ല. അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു. പറ്റിയാൽ ഫോൺ വിളിക്കാം, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്കിൽ പുറപ്പെടാം ഭാർഗവൻ സാറേ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. നിന്റെ കുടലെടുക്കൂടാ വന്നി. എല്ലാത്തിനും മാപ്പ്, നമുക്ക് ഇന്ന് എന്നെ ചികിത്സ തുടങ്ങാം. എന്നെ തെറിവിളിച്ച ആ നാക്ക് ഞാൻ ആദ്യം അറിഞ്ഞെടുക്കൂടാ റാസ്കൽ. എന്നിട്ട് മതി ചികിത്സ. ഞാൻ 1000 വട്ടം മാപ്പി ചോദിക്കുന്നു, എന്നെ ഉപദ്രവിക്കരുത്. ചവിട്ടി വിട്.
വണ്ടി ഇവിടെ നിർത്തിയിട്ടെന്താ കാര്യം? കാർഗിൽ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയുണ്ടല്ലോ. സിയാച്ചിൻ, ലഡാക്ക്, കാശ്മീർ, അവിടെയൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളിലും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാധാരണ ജീവിതം എന്തായാലും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. മാരിയപ്പൻ എന്നെ ഒതുക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. അല്ല, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു വെടിയെങ്കിലും ആ മാരിയപ്പനെ നേരെ വെച്ചില്ലല്ലോ. മുതുമുത്തച്ഛന്മാരിയേതാ പുണ്യം കൊണ്ടാ കാറ്റുപോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്? ഓ, നിങ്ങൾക്കുണ്ടോ മുതുമുത്തച്ഛന്മാരൊക്കെ? ഞങ്ങൾ പിന്നെ കൂണുപോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതാണോ? തന്നെയുണ്ടല്ലോ, എന്റെ അണപ്പല് താൻ അടിച്ചു തീർപ്പിക്കുമല്ലേ. താൻ ചതിക്കുമെന്നുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെയാണോ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ മാംഗ്ലൂരിൽ വന്നത്? സംഗതിയുടെ ഗൗരവം ഇപ്പൊ മനസ്സിലായല്ലോ. കാട്ടിലുള്ള കുടിപ്പക തീർക്കാൻ മാരിയപ്പനും സംഘവും നാട്ടിലിറങ്ങിക്കഴിഞ്ഞു. അവനെ നേരിടണമെങ്കിൽ എന്റെ ചികിത്സ ഇപ്പൊ ഈ നിമിഷം തുടങ്ങണം. അവധി പറഞ്ഞു രക്ഷപ്പെടാന്ന് വിചാരിക്കണം. മനഃശാസ്ത്രത്തെ പറ്റി ഇയാൾ എന്താ മനസ്സിലാക്കിയത്? കൂടുതൽ സംസാരിക്കണമെന്നാ പറഞ്ഞത്. സംസാരിക്കാതെ എങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്? എന്റെ പ്രശ്നങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞിടോ? അതല്ല മിസ്റ്റർ, ഇയാളുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയണം. പറയാലോ, കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് ഞാൻ ജനിച്ചത്. എന്റെ തന്ത സ്കൂൾ അധ്യാപകനായ ഒരു നാറിയായിരുന്നു. പുറത്ത് ഖാദറിട്ട് നടക്കുന്ന ഗാന്ധിയനായ ഒരു ആദർശ പുരുഷൻ. വീട്ടിലെത്തിയ ഭാര്യയും മക്കളും തല്ലലാണ് അയാളുടെ ഹോബി. ഇന്ത്യയിലെ ഒന്നാം നമ്പർ ആദർശ പുരുഷനാകാൻ വേണ്ടിയാണ് എന്നെ അയാൾ തല്ലിയത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ചു തല്ലി നാട് വിട്ടു. തന്തയെ തല്ലിയവനായതുകൊണ്ട് പിന്നെ ആരെയും തല്ലവനായി. ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഗോരഖ്പൂരിൽ വെച്ച് നാട്ടിലുള്ള റസാഖിനെ കണ്ടപ്പോഴാണ് തന്ത വടിയായ വിവരം അറിഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളയും പോയി. ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ ബംഗളൂരുത്തിയുടെ പേരിലാണ് തന്ത എഴുതി വെച്ചിരുന്നത്. പാതി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഒടുക്കം അളിയന്റെ കാലൊരു വെട്ടുവെട്ടി വെടിപാട് കൊണ്ട്. അങ്ങനെ പിന്നെയും നാട് വിട്ടു. എന്തിനധികം പറയുന്നു, കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി. ആ അവസ്ഥയൊക്കെ അപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് കുറെയൊക്കെ പുളുപടിയല്ലേടോ. എന്ന് വെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല. എന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരുമോ? കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണ് എന്ന് തീർത്തു പറയാൻ ഒക്കെയല്ല. ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നുന്നു. മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ ഭാഷയിട്ട് കണ്ടു നോക്കിയിട്ടുണ്ട്. പോയ ഉസിരി തിരിച്ചു വരും. പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവർ തുടങ്ങിയപ്പോ ഒരു 50 തവണ ഭാഷ ഇട്ട് നോക്കി, ഒരു മെച്ചവും കിട്ടിയില്ല. എങ്കിൽ പഴയ ഷോലൊന്ന് കണ്ടു നോക്ക്. അതും കണ്ടതാ. സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ. അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ്. കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാനൊക്കെ. പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം.